സോ ഗൈസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് സ്കിൽ ക്ലാഷ് ഡോട്ട് കോം. സോ ഇതിനുവേണ്ടി നിങ്ങൾ വേറെ ആപ്പോ കാര്യങ്ങളോ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ക്രോം എടുക്കുക, അതിൽ www.skillclash.com എന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇതിലുള്ള ഗെയിംസ് നോക്കുവാണെങ്കിൽ ക്രിക്കറ്റ്, ക്യാരം, എസ്കേപ്പ് റണ്ണർ എന്നുള്ള സിമ്പിൾ ആൻഡ് ഈസി ഉള്ള ഗെയിംസ് ആണ് ഇതുള്ളത്. അതിലുപരി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്തിട്ടും ഇതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കളിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് പേടിഎം, യു പി ഐ അല്ലെങ്കിൽ ആമസോൺ പേ പോലുള്ളതിലൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മണി വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് എനിക്ക് അത് ഏറ്റവും കൂടുതലായിട്ട് ഒന്ന് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ തന്നെ നമുക്ക് ഇയർഫോൺസ്, ഹെഡ്ഫോൺസ് പോലുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് സമ്മാനമായിട്ട് തരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിന് 1.5 കോടി പ്ലേയേഴ്സുകളുണ്ട്. സോ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മളൊരു മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ പ്ലെയിങ് ലെവലിലെ പ്ലേയേഴ്സിനെക്കാളും കൂടുതൽ ഗോൾ ചിലപ്പോൾ ഒരു സൂപ്പർ സബ് ചുമ്മാ ഒന്ന് സ്കോർ ചെയ്തിട്ട് പോകും. ആ ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും സബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ സൂപ്പർ സബൊക്കെ കാണും. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലെയറിനെ സബ് ഇറക്കുമ്പോൾ ആ ഒരു പ്ലെയറിന് സൂപ്പർ സബ് സ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് ഫുൾ ബൂസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു സൂപ്പർ സബ് സ്കില്ലുള്ള പ്ലെയറിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കുന്നേക്കാൾ കൂടുതൽ പെർഫോമൻസ് ആയിരിക്കും നമ്മളിപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആ പ്ലെയറിനെ ഇറക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേന്ന്. യെസ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ക്വാഡിലൊക്കെ എപ്പോഴും ഹാലൻഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ വഴി നമ്മൾ പറയാൻ പോകുന്ന അവരെ രണ്ടുപേരെ കുറിച്ചല്ല, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓവനെ കുറിച്ചാണ്. സോ ബേസിക്കലി ഓവനെ നമുക്ക് എല്ലാവർക്കും സൂപ്പർ സബ് ഇല്ലാത്ത ഒരു പ്ലെയർ ആയിട്ടാണ് അറിയാവുന്നത്. പക്ഷേ നമുക്കൊരു ടോക്കൺ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സൂപ്പർ സബ് സ്കിൽ നമുക്ക് ഈ ഓവന് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ഓവൻ്റെ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ കാണാൻ പറ്റും, നമുക്ക് ഒഫൻസേഴ്സ് 90 കിട്ടുന്നുണ്ട്, ഫിനിഷിംഗ് നമുക്ക് 90 കിട്ടുന്നുണ്ട്, നമുക്ക് സ്പീഡും മാക്സിമേഷൻ 98 കിട്ടുന്നുണ്ട്, കിക്കിംഗ് പവർ നമുക്ക് അത്യാവശ്യം 90 കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റാറ്റ്സും നമ്മുടെ സൂപ്പർ സബ് സ്കില്ലും കൂടെ നാടായി കഴിയുമ്പോൾ ഓവൻ്റെ കളി ശരിക്കും മാറും. ആൻഡ് ഐക്കോണിക് ഓവൻ ആണെങ്കിൽ നമുക്ക് ഡബിൾ ടച്ചും അതുപോലെ സംബേറോ, ഹിൽ ട്രിക്ക് അങ്ങനത്തെ കുറേ സ്കിൽസൊക്കെ എക്സ്ട്രാ ആഡ് ആവുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ അക്രോബാറ്റിക് ഫിനിഷും നമ്മുടെ ഫസ്റ്റ് ടൈം ഷോട്ടൊക്കെ നമുക്ക് ഫിനിഷിങ്ങിന് ശരിക്കും ഹെൽപ്ഫുൾ ആവും. ആൻഡ് എൻ്റെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ എനിക്ക് ഐക്കോണിക് ബോക്സ് ഓവൻ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഓവനെ കിട്ടിയതായിരുന്നു. പക്ഷേ അന്ന് കളിച്ചപ്പം വലിയ ഒരു രസമൊന്നും എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ മാറ്റി നിർത്തിയേക്കായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് വന്നാൽ ലിവർപൂളിനകത്തും ജെറാർഡിന് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കൊണാമിയോട് ഇഷ്ടമാണോ അതോ കൊണാമിക്കും ഓവനും നിന്നോടുള്ള ഇഷ്ടമാണോ എനിക്കറിയത്തില്ല, എനിക്ക് കുറേ ഓവനെ കിട്ടി. ആൻഡ് അത് കഴിഞ്ഞാണ് ഇത്ര ഓവനൊക്കെ ഉള്ളതല്ലേ, സോ അതുകൊണ്ടൊന്ന് കുറച്ച് യൂസ് ആക്കാൻ തുടങ്ങി. പക്ഷേ എന്നാൽ പോലും വേറൊരു പ്ലെയർ എന്ന ഓവനെ ചിലപ്പോൾ തട്ടി നമ്മൾ റിസർവ് ഇടും, വേറെ വല്ല നല്ല പ്ലെയേഴ്സിനൊക്കെ സബ് ചെയ്തൊക്കെ ഇടും, അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച മുമ്പ് ഞാൻ ആ ഒരു ഓവൻ എന്തായാലും സൂപ്പർ സബ് കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് എൻ്റെ 200 ടോക്കനാണ് ഞാൻ ഈ ഒരു ഓവനോട് കളഞ്ഞത്. പക്ഷേ എന്നാലും 200 ടോക്കൺ കൊടുത്തിട്ട് നമുക്ക് സൂപ്പർ സബ് കിട്ടുവാണെങ്കിൽ പോലും അത് ശരിക്കും വേർത്താണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ഹാരഡ് ഇൻസാഗിയെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നവരോട് നമുക്ക് ജസ്റ്റ് ആ സ്റ്റാറ്റ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഇൻസാഗായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഓൾമോസ്റ്റ് ഫിനിഷിങ്ങും ആ ഒരു ഒഫൻസിനൊക്കെ സെയിം തന്നെയാണ്, കിക്കിംഗ് പവർ കുറച്ച് നമ്മുടെ ഓവനാണ് കൂടുതൽ. പക്ഷേ ഓവന് കിട്ടുന്ന ഒരു ടോപ്പ് സ്പീഡ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസാഗിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ആകെ ഇൻസാഗിക്ക് ഉള്ളത് കുറച്ച് പ്ലേസ് കിക്കും കേളും ഹെഡറുമാണ് ഓവനേക്കാൾ കൂടുതൽ. ആൻഡ് ഫിസിക്കൊക്കെ നോക്കുവാണെങ്കിലും ഒരു 3 സ്റ്റാറ്റ്സേ കൂടിയിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു കമ്പാരിസൺ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ വന്ന പുതിയ കാർഡാണ്, ഏറ്റവും ടോപ്പ് കാർഡാണ്. സോ നെക്സ്റ്റ് എന്നാൽ നമുക്ക് ഹാലൻഡിനെ വെച്ച് നോക്കാം. ഹാലിനെ വെച്ച് നോക്കുമ്പോൾ ഒഫൻസേറൻസ് ഫിനിഷിങ്ങിനൊക്കെ ശരിക്കും ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഓവനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാലിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് വരുന്ന ഒരു കിക്കിംഗ് പവർ മാത്രമാണ്. ആൻഡ് ഈവൻ സ്പീഡ് സെയിം ആണെങ്കിൽ പോലും നമുക്ക് ആക്സലറേഷൻ ഓവന് ശരിക്കും 98 കിട്ടുന്നുണ്ട്, ഹാലിൻ്റെ അങ്ങനെ 91 കിട്ടുന്നുള്ളൂ. ആൻഡ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഹാലിൻ്റെ എന്തുകൊണ്ട് ഫിസിക്ക് ശരിക്കും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇടിച്ചൊക്കെ ഇട്ടാലും ചെക്കൻ കയറി ഗോൾ അടിച്ചോളും. ബട്ട് സ്റ്റിൽ നമുക്ക് അവസാന മിനിറ്റിലൊക്കെ നമുക്ക് ഡിഫൻഡേഴ്സിനൊക്കെ സ്റ്റാമിന കുറച്ച് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ അഗ്രഷനും കാര്യങ്ങളൊക്കെ ശരിക്കും ഡൗൺ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഫിസിക്കിൻ്റെ ഒന്നും കാര്യം അവിടെ വരുന്നില്ല. സോ ഗൈസ്, അങ്ങനെ സ്റ്റാർട്ട് കമ്പാരിസൺ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും അത്യാവശ്യം ഈ ഒരു ഹാലിൻ്റെ ഇൻസ്റ്റാഗ്രാം ആ ഒരു സെയിം ലെവലിൽ തന്നെ ഓവനും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ മേളിൽ ലെവലാണ് ഓവൻ നിൽക്കുന്നത്. ആൻഡ് അത്യാവശ്യം നന്നായിട്ട് പാസ്സാൻ പോകും, അതുപോലെ തന്നെ നമുക്ക് വൺ ടച്ചും കളിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയറിനാണെങ്കിൽ ഒരു ഓവൻ എന്നുള്ള സൂപ്പർ സബ് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓവൻ ഈ ഒരു സൂപ്പർ സബ് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ പാസിങ് നമുക്ക് നോർമൽ സ്റ്റാറ്റ്സിൽ കുറവാണെങ്കിൽ പോലും ഈ ഒരു ആട്രിബ്യൂട്ട്സ് ബൂസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓവൻ ശരിക്കും നല്ലൊരു പാസ് നമുക്ക് ഗെയിമിനകത്ത് ഫീൽ ചെയ്യും. ആൻഡ് ഈ ഒരു 2 ആഴ്ച കളിപ്പിച്ചതിലൂടെ തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി സബ് ചെയ്യുന്ന മാറ്റാത്ത ഒരു പ്ലെയർ ആയിരിക്കും ഓവൻ. സോ നിങ്ങൾ മാക്സിമം ഓവൻ്റെ സൂപ്പർ സബ് സ്കില്ല് യൂസ് ചെയ്തിട്ട് കളിപ്പിച്ച് നോക്കുക, നിങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് മനസ്സിലാകും. ആൻഡ് കളിപ്പിച്ച് നോക്കിയതാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ആൻഡ് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ആൻഡ് ഗൈസ്, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കളിച്ചൊക്കെ നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും സ്കിൽ ക്ലാഷിലൂടെ. സോ നിങ്ങൾ എന്തായാലും സ്കിൽ ക്ലാഷ് ട്രൈ ചെയ്ത് നോക്കുക, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്.